Advocate B. Ramanpillai Bar Council in the Poratagamo. Advocate B. Ramanpillai Kedre Paradi Nalgirikuno Nadi Bhavana. Tane Akramichakesil Bar Council Paradi Mai Bhavana Ethirikuno. Advocate B. Ramanpillai Abhibashaka Vrtiude Chatangalke Edrai Propertichu Enana Paradi. Bar Council Secretary Kiana Bhavana Paradi Nalgir. ദിലീപിന്റെ അഭിഭാഷകൻ ബി രാമൻപിള്ള പ്രതിയുമായി ചേർന്ന് കേസ് അട്ടിമറിക്കുന്നുവെന്ന് നടി ആരോപിച്ചു. രാമൻപിള്ള സാക്ഷികളെ നേരിട്ട് വിളിച്ച് സ്വാധീനിച്ചുവെന്നും തെളിവ് നശിപ്പിക്കാൻ നേതൃത്വം നൽകിയെന്നും പരാതിയിൽ പറയുന്നു. ഓഫീസിൽ വെച്ച് ദിലീപിന്റെ ഫോണിലെ തെളിവ് നശിപ്പിച്ചു. 20 സാക്ഷികൾ കൂറുമാറിയതിനു പിന്നിൽ അഭിഭാഷക സംഘമാണ്. അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുടെ പിറകിലുള്ള അഭിഭാഷക സംഘം. അഭിഭാഷകർക്കെതിരെ അന്വേഷണം നടത്തി നടപടിയെടുക്കണമെന്നും ഭാവന ആവശ്യപ്പെട്ടു. ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ അഡ്വക്കേറ്റ് ബി രാമൻപിള്ള ഇതോടുകൂടി സമ്മർദ്ദത്തിലായിരിക്കുകയാണ്. കക്ഷിയുമായി നേരിട്ട് ബന്ധപ്പെടാൻ മുതിർന്ന അഭിഭാഷകർക്ക് അനുവാദമില്ലെന്നും പരാതിയിൽ പറയുന്നു. എന്തായാലും പരാതി സംബന്ധിച്ച് ഇതുവരെയും ബാർ കൗൺസിൽ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ബാർ കൗൺസിലിലെ ഭൂരിഭാഗം അംഗങ്ങളും അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുടെ പ്രവൃത്തിക്ക് എതിരാണ്. ജിൻസന്റെ മൊഴിയടക്കം പലതരത്തിലുള്ള മൊഴികൾ ഇതിനകം വന്നു കഴിഞ്ഞു. ദിലീപിന്റെ ഫോണിലെ പ്രധാനപ്പെട്ട ചാറ്റുകളും വിവരങ്ങളും തെളിവുകളും ഒക്കെ നശിപ്പിച്ചത് രാമൻപിള്ളയുടെ നേതൃത്വത്തിലാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് നടി പരാതിയുമായി ബാർ കൗൺസിലിൽ എത്തിയത്. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, രണ്ടും കൽപ്പിച്ചാണ് ഭാവനയുടെ വരവ്. രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഭാവന നീങ്ങുന്നത്. ബാർ കൗൺസിലിൽ ഇതുവരെ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയ്ക്കെതിരെ ആരും പരാതി നൽകിയിട്ടില്ല. ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ ഒരുപാട് കേസുകൾ വാദിച്ച് പരിചയമുള്ള അഡ്വക്കേറ്റ് ബി രാമൻപിള്ള അഭിഭാഷകർക്ക് ബഹുമാന വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വത്തെയാണ് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത് ഭാവന. ഭാവനയുടെ പരാതി കിട്ടിയതോടുകൂടി ബാർ കൗൺസിൽ അങ്കലാപ്പിലാണ്. അതുകൊണ്ടാണ് അവർ ഔദ്യോഗികമായി ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കാത്തത്. ബാർ കൗൺസിലിൽ നിന്ന് അഡ്വക്കേറ്റ് ബി രാമൻപിള്ള പുറത്താകുന്ന കുറ്റങ്ങളാണ് ചെയ്തിരിക്കുന്നത്. തെളിവുകൾ ഉണ്ടെങ്കിൽ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയെ സാക്ഷിയാക്കാനുള്ള സാധ്യതയാണ് ക്രൈംബ്രാഞ്ച് തേടുന്നതും.